ബഹുമാനപ്പെട്ട അച്ഛമ്മ അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെ ജൂൺ 19 വായനാ ദിനവും അതോടനുബന്ധപ്പെടുത്തി വായനാ വാരവും ആഘോഷിച്ചവരാണ് നമ്മൾ വായനയില്ലാതെ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസവും നിർവഹിക്കപ്പെടുന്നതല്ല വായനാ ദിനത്തോടനുബന്ധപ്പെടുത്തി ഒരു പുസ്തകമെങ്കിലും വായിച്ച് ഉൾക്കൊള്ളുവാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുത്തു അതിൻ്റെ ഭാഗമായി തകഴി ശിവശങ്കരപിള്ളയുടെ കൃഷിക്കാരൻ എന്ന ചെറുകഥ വായിക്കാൻ ഇടയായത് സമകാലികമായി വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയാണ് കൃഷിക്കാരൻ കേശവൻ നായർ എന്ന മണ്ണിൻ്റെ ഗന്ധമറിയുന്ന ഒരു സത്യസന്ധനായ കൃഷിക്കാരൻ്റെ പതനമാണ് ഇതിലെ ഇതിവൃത്തം ഔതുക്കുട്ടി എന്ന പുത്തൻ പണക്കാരൻ്റെ കുതന്ത്രങ്ങൾപ്പെട്ടാണ് കേശവൻ നായരുടെ സർവനാശം അടയുന്നത് ഒടുവിൽ എന്നോ തൻ്റേതല്ലാതായി കഴിഞ്ഞ ആ പാടത്തിൽ ചെന്ന് അതിലെ ഓരോ നെൽമണികളോടും കുശലം പറയുന്ന കൃഷിക്കാരനെ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും സ്വന്തം ലാഭത്തിനായി ഏതറ്റം വരെ പോകാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും എന്ത് കുതന്ത്രങ്ങൾ പയറ്റാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് ഔതുക്കുട്ടി അവിടെ നഷ്ടമാകുന്നത് മണ്ണിനെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന തലമുറകൾക്ക് അന്നദാനമായി മാറേണ്ടിയിരുന്ന കൃഷിക്കാരാണ് കഥയിലെ ഔതുക്കുട്ടിയേക്കാൾ പതിൽ മടങ്ങ് ക്രൂരത ചെയ്യാൻ കഴിയുന്ന ഇന്നത്തെ ലാഭം മാത്രം മുന്നിട്ടിറങ്ങുന്ന കച്ചവടക്കാർക്ക് യാതൊരു മടിയുമില്ല കീടനാശിനിയിൽ മുക്കി വിപണിയിൽ എത്തിച്ച പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഭക്ഷിച്ച് വരും തലമുറകൾക്ക് ഗുരുതരമായ രോഗം വന്നു ചേരുന്നു ഇപ്രകാരം സമകാലിക പരിസ്ഥിതിയോട് ഈ കഥയ്ക്ക് അർത്ഥമേകുന്നു എന്ന് പറയാതിരിക്കാനേ വയ്യ വിവേകത്തോടെ മൂല്യബോധത്തോടെ നന്മ മരങ്ങളായി പടർന്ന് പന്തലിക്കാൻ വരും തലമുറകൾക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം